നമസ്കാരം. മന്ത്രി ഇ പി ജയരാജന്റെ ധർമ്മപത്നി ശ്രീമതി പി കെ ഇന്ദിര അവർ കണ്ണൂർ ബാങ്കിൽ പോയി ലോക്കർ പരിശോധിച്ചു, അല്ലെങ്കിൽ ലോക്കറിൽ ക്രൈവിക്രയം നടത്തിയതായുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ രണ്ടു ദിവസം മുൻപാണ് ഉണ്ടായത് വന്നത്. അത് ഇപ്പോൾ വലിയ ചൂടുള്ള ചർച്ചയായിരിക്കുകയാണ്. ഇത് ബാങ്കിൽ എപ്പോൾ പോയി എങ്ങനെ പോയി എന്നൊക്കെ അതിപ്പോൾ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാങ്കിന്റെ വിശദീകരണം കൂടി തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് അവർ കണ്ടുപിടിച്ചുകൊള്ളും. പക്ഷേ ഇപ്പോൾ ശ്രീമതി പി കെ ഇന്ദിര ബാങ്കിൽ പോയ കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയോടൊപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് അയച്ചു തന്നതാണ്. ആ വീഡിയോയോടൊപ്പം തന്നെ ദേശാഭിമാനിയിലെ ഒരു വാർത്ത കൂടി വച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒരു ട്രോളായി, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയി തന്നെ, ഒരു പോസ്റ്റായി തന്നെ പ്രചരിക്കുന്നത്. അപ്പോൾ ദേശാഭിമാനിയിലെ വാർത്തയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദേശാഭിമാനിയിലെ വാർത്തയിലാണ് മന്ത്രിക്കും പത്നിക്കും കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയുള്ളത്. അപ്പോൾ ദേശാഭിമാനിയിലെ വാർത്ത കണ്ടിട്ട് അത് വേണ്ട രീതിയിൽ അത് അന്വേഷിക്കുകയും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മറ്റു മാധ്യമങ്ങൾ, അതായത് അവർ അവരുടേതായ മറ്റു മാധ്യമങ്ങൾ അവരുടേതായ ഒരു റിസർച്ച് നടത്തി കാണുമായിരിക്കും. പക്ഷെ ചോദിക്കുന്നത് മനോരമയ്ക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു, ഞാൻ ക്വാറന്റൈനിലല്ല എന്നൊക്കെയാണ് മന്ത്രിയുടെ പത്നി പറയുന്നത്. എന്താണ് വാസ്തവം എന്നറിയില്ല. നമുക്ക് ആ പോസ്റ്റിന്റെ മന്ത്രിയുടെ ഭാര്യ സംസാരിക്കുന്ന വീഡിയോയും അതിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ദേശാഭിമാനിയുടെ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടും ഒന്ന് കണ്ടിട്ട് മടങ്ങില്ല. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഒരു എന്നെ കുറിച്ച് ഒരു വ്യാജ വാർത്തയുണ്ടായിരുന്നു. മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റീൻ ലംഘിച്ചെത്തി. ഞാൻ എവിടെയും ക്വാറന്റീൻ ലംഘിച്ചിട്ടുമില്ല, ഞാൻ ക്വാറന്റീനിൽ ഇരുന്നിട്ടുമില്ല, എനിക്ക് ക്വാറന്റീൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ആണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. മിനിസ്റ്റർ ക്വാറന്റൈനിലാണ്, ഞാനാണ് എന്റെ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് ആരും വരാറില്ല, പിന്നെ ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെയുള്ള എന്നെക്കുറിച്ച് ഇത്രയും മോശമായ ഒരു വാർത്ത മനോരമത്തിൽ എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് ഞാൻ ക്വാറന്റീനിലായിരുന്നുവെന്ന്? ഞാൻ ക്വാറന്റീനിലല്ല. ഒന്ന് വിളിച്ച് അന്വേഷിച്ചുകൂടായിരുന്നോ ക്വാറന്റീനിലെങ്കിൽ നിങ്ങൾ ക്വാറന്റീനിലായിരുന്നോ എന്ന് എന്നോടൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. ഇത്രയും വലിയൊരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്ത മനോരമ സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന പോലും എനിക്ക് തന്നില്ല. ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സത്യാവസ്ഥ പറയുമായിരുന്നല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ബാങ്കിൽ പോയിരുന്നു. എന്റെ പേരക്കുട്ടികളുടെ രണ്ട് പേരക്കുട്ടികളുടെ പിറന്നാളാണ് 25-ാം തീയതിയും 27-ാം തീയതിയും. അവർക്ക് കൊടുക്കാൻ അവരുടെ ആഭരണങ്ങൾ എടുക്കാനാണ് ഞാൻ ബാങ്കിൽ പോയത്. എന്റെ പേരക്കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് ഇത്രയും മോശമായ ഒരു പ്രവൃത്തിയാണോ? എന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാങ്കിൽ പോയി ലോക്കർ തുറന്നു, ആ സാധനം എടുത്ത് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ആ സമയത്തൊന്നും ഈ ക്വാറന്റൈനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ 25-ന് ശേഷം മാത്രമാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങൾ എടുക്കാൻ പോയത്. അല്ലെങ്കിൽ അങ്ങനെ പോകാറുമില്ലായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത്? ആരോട് ചോദിച്ചിട്ടാണ്? ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത തന്നത്? ഈ വാർത്ത എഴുതിയ മനോരമക്കാർക്ക് അമ്മയും പെങ്ങന്മാരും കുടുംബങ്ങളും ഒന്നും കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഇല്ലാതുണ്ടോ? അതാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? ഇത്രയും നീചമായ രീതിയിൽ ഈ മനോരമ എങ്ങനെ ഇങ്ങനെ എഴുതി, എന്നെ പറ്റി എഴുതി? എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? എന്ത് കഴുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നത്? കേട്ടില്ലേ അവർ പറയുന്നത്? അതായത് ക്വാറന്റൈനിലല്ല, അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് ആഭരണം സമ്മാനമായി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയാണ് മന്ത്രിയുടെ പത്നി ചോദിക്കുന്നത്. അതൊന്നും ഒരു തെറ്റുമല്ല മാഡം, തീർച്ചയായും അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മകൻ ആരോപണ വിധേയനായ ഈ ഒരവസരത്തിൽ ആ സമയത്ത് തന്നെ ബാങ്കിൽ പോയി, ഇപ്പൊ 25-ാം തീയതിയും 27-ാം തീയതിയുമാണ് പിറന്നാളെന്ന് പറയുന്നു, ആ സമയത്ത് തന്നെ ഓടി ബാങ്കിൽ പോയി ഈ സാധനം എടുത്തുകൊണ്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നു. പിന്നെ അങ്ങയും അങ്ങയുടെ ഭർത്താവും ക്വാറന്റൈനിലായിരുന്നു, ബഹുമാനപ്പെട്ട മന്ത്രിയും ഒക്കെ ക്വാറന്റൈനിലാണ്, കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി തന്നെ പാർട്ടി പത്രം തന്നെ വാർത്ത കൊടുക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ലോക്കർ ക്രയവിക്രയം നടത്തി, അല്ലെങ്കിൽ ലോക്കർ തുറന്നു എന്നൊക്കെ മനോരമ വാർത്ത കൊടുത്തതിലെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പോസ്റ്റിട്ട ആളും, നമ്മുടെ ഒരു സുഹൃത്താണ് ഈ പോസ്റ്റിട്ടത്, ആ പോസ്റ്റിട്ട ആളും ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ബാങ്കും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയമൊക്കെ അറിയാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ കണ്ണൂരാണ് സ്ഥലം, കണ്ണൂരേ ബാങ്കാണ്, സിസിടിവി ദൃശ്യങ്ങളുണ്ടോ? എന്തൊക്കെയായാലും സിസിടിവി ദൃശ്യങ്ങൾ, ഇടിവെട്ടി സിസിടിവി കത്തിപ്പോകുന്നതും, അല്ലെങ്കിൽ ഫാനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് പകർന്ന് ഫയലിന് തീപിടിക്കുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്യാഹിതമോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സംഭവമോ സംഭവിച്ചു കൂടായികയില്ല. നമുക്ക് നോക്കാം എന്തായാലും.
എന്തായാലും ഈ മാധ്യമങ്ങളെ തുടക്കം മുതൽ തന്നെ കെ ടി ജലീലും ഒക്കെ മാധ്യമങ്ങളെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. മാധ്യമങ്ങളോട് താൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല, ചോദ്യം ചെയ്യലോ അതെന്താണ് എന്നൊക്കെയാണ് കൈമലർത്തി ചോദിച്ചത്. പിന്നീട് അത് മനസ്സിലാവുകയും ചെയ്തു. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ മേഖലകളിലേക്ക് കൂടി ഇതിങ്ങനെ വ്യാപിക്കുകയാണ്. ഈ ഒരു വിവരം ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, പത്മനി ന്യൂസ്.